എൻ്റെ പേര് രാജൻ എന്നാണ്. അയ്യന്തോളിലാണ് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുക. സോളാറിൻ്റെ കാര്യത്തിൽ 2013 മുതൽ എനിക്ക് ഫീൽഡിൽ താല്പര്യമുണ്ട്. ബാറ്ററിയുള്ള സോളാർ പാനൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2017 ശേഷമാണ് ഞാൻ അത് KSEB സെല് ചെയ്യുന്ന ടൈപ്പ് ചെയ്തിട്ടുള്ളത്. 12 kW ചെയ്തിട്ടുള്ളത് ആദ്യം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ കസിൻ ആണ് മൂപ്പൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഫാൻറ്റസി പാർക്കിൽ ഒരു 100 kW ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ നല്ല റിലയബിളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കത്. എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഒരു രണ്ട് മൂന്ന് വർഷത്തിലധികമായി ഇത് നന്നായിട്ട് ചെയ്തിട്ട്. നല്ല സർവീസാണ്. ഞങ്ങൾ വിളിച്ചാൽ റെസ്പോൺസ് ഉണ്ട്. വേറെ ഇഷ്യൂസൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. KSEB ബില്ലിങ് ഒരു 6000 വന്നിരുന്നതൊക്കെ വളരെ കുറഞ്ഞൊരു 120-200 ആ ലെവലിലേക്ക് എത്തി. അപ്പോൾ വെറും 100-200 വെച്ചിട്ടാണ് ഇപ്പോൾ മന്ത്ലി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് AC യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നിലയ്ക്കും പേടിക്കേണ്ടതില്ല. മറ്റത് സാധാരണ AC യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബില്ല് കൂടുതലാവുമോ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഇതെല്ലാം ഗ്യാസായിരുന്നു. അതൊക്കെ മാറ്റി ഇലക്ട്രിക് ആക്കി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഗുണമുള്ളൊരു കാര്യമായിരുന്നു. സോളാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാണ് എനർജി. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും അഡ്വൈസബിളാണ്. ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ അത് അവർ ഒറ്റ ദിവസം കൊണ്ട് അത് ചെയ്തു പോയി. ഇത്രയേ ഉള്ളൂ. പിന്നീട് KSEB ഒരു 10 ദിവസം എടുത്തിട്ടുണ്ടാവും KSEB അപ്രൂവൽ ആവാൻ. ഇത്രയേ ഉള്ളൂ. മൂഫൻസിൻ്റെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഇടപെടലൊക്കെ എനിക്ക് വേറെ ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. വേറെ ഇഷ്യൂസൊന്നും വേണ്ടി വന്നിട്ടില്ല. നമ്മളെ പെരപ്പുറത്ത് തന്നെ ജനറേറ്റ് ചെയ്യുന്ന എനർജി കൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സൗകര്യമുള്ള കാര്യമാണ്. ടോട്ടലി ഹാപ്പിയാണ്.